ഹൈ ഫ്രണ്ട്സ് എവർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് കേരള പി എസ് സി എക്സ്പെക്റ്റഡ് ക്വസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ചെറിയ വീഡിയോ ക്ലാസ്സാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ ഇനി വരാൻ പോകുന്ന വിവിധ പരീക്ഷകളിൽ പ്രത്യേകിച്ചും വി ഇഒ പോലുള്ള പരീക്ഷകൾ അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അറ്റൻഡർ പോലുള്ള പരീക്ഷകളിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ജി കെ ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം എന്തെല്ലാം ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ചോദ്യം ഇതാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതെന്നാണ് നമ്മുടെ ചോദ്യം ഉത്തരം ഉത്തർപ്രദേശിലെ ആണ് ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്ന കാര്യമോർക്കുക ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചതെന്ന് എന്നതാണ് അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് മെയ് പത്താം തീയതിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് മെയ് പത്താം തീയതിയാണ് ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നും ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്ന് കാര്യം ഓർക്കുക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം പൊട്ടിപ്പുറപ്പെടാൻ പെട്ടെന്നുണ്ടായ കാരണം എന്താണെന്നാണ് അടുത്ത ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയതരം തിരകൾ ഉപയോഗിച്ച് വെടിവെക്കാൻ ഇന്ത്യൻ ഭടന്മാരെ നിർബന്ധിച്ചു എന്നതാണ് കാരണമായിട്ട് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം പൊട്ടിപ്പുറപ്പെടാൻ പെട്ടെന്നുണ്ടായ കാരണം ഇതാണ് മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയ തരം തിരകൾ ഉപയോഗിച്ച് വെടിവെക്കാൻ ഇന്ത്യൻ ഭടന്മാരെ നിർബന്ധിച്ചു എന്നതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന മംഗൽപാണ്ഡ്യെ തൂക്കിലേറ്റിയതെന്നാണ് നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഏപ്രിൽ എട്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന മംഗൽപാണ്ഡ്യെ തൂക്കിലേറ്റിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഏപ്രിൽ എട്ടാം തീയതിയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ് നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് പ്രീതി ലത വണ്ടേത്കർ ആണെന്ന കാര്യം ഓർക്കുക പ്രീതി ലതാ വണ്ടേത്കർ ആണ് ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് അടുത്തതായിട്ട് അറിഞ്ഞിരിക്കുക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കപ്പെട്ടിരുന്നത് എന്താണെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് താമരയും ചപ്പാത്തിയുമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് വിപ്ലവത്തിൻ്റെ ചിഹ്നമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത് താമരയും ചപ്പാത്തിയുമാണ് എന്ന കാര്യം ഓർക്കുക വിപ്ലവകാരികൾ ഡൽഹിയുടെ ഭരണാധികാരിയായി അവരോധിച്ച മുഗൾ രാജാവ് ആരെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ബഹദൂർ ഷാ ടു ബഹദൂർ ഷാ സഫർ എന്ന് വിളിക്കും അദ്ദേഹമാണ് ബഹദൂർ ഷാ രണ്ടാമൻ അപ്പോൾ വിപ്ലവകാരികൾ ഡൽഹിയുടെ ഭരണാധികാരിയായി അവരോധിച്ച മുഗൾ രാജാവിൻ്റെ പേരോർക്കുക ബഹദൂർ ഷാ റ്റു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ആരായിരുന്നു ഗവർണർ ജനറൽ എന്നതാണ് ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് കാനിങ് പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ആരായിരുന്നു ഗവർണർ ജനറൽ എന്നതാണ് ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് കാനിങ് പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ദേശീയ കലാപമെന്ന് വിശേഷിപ്പിച്ചത് ആരെന്നാണ് ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ബെഞ്ചമിൻ ഡിസ്രേലിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ദേശീയ കലാപമെന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലിയാണ് എന്ന കാര്യം ഓർക്കുക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് ആദ്യം ആരെ എന്നതാണ് ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് വിനായക് ദാമോദർ സവർക്കറാണ് വി ഡി സവർക്കറാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് ആദ്യം വിശേഷിപ്പിച്ചത് എന്ന കാര്യം ഓർക്കുക ഇനി അടുത്തായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചോദ്യം ഇതാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശം ഏത് എന്നതാണ് നമ്മുടെ ചോദ്യം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശം ഏത് എന്ന ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് പാലക്കാട് ചുരമാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശം പാലക്കാട് ചുരമാണ് ബുദ്ധമതത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കുന്ന സംസ്ഥാനം ഏത് എന്നതാണ് ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ബീഹാറാണ് ബുദ്ധമതത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കുന്ന സംസ്ഥാനം ബീഹാറാണ് ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ കപ്പൽ ഏതെന്നാണ് നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ഐ എൻ എസ് സർവേഷകാണ് ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ കപ്പൽ ഐ എൻ എസ് സർവേഷകർ ദേവദാരു വിപ്ലവം നടന്ന രാജ്യമേത് എന്നതാണ് ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ലബനനാണ് ദേവദാരു വിപ്ലവം നടന്ന രാജ്യം ലബനൻ പശുക്കൾക്ക് ആധാർ കാർഡ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏത് എന്നതാണ് ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ജാർഖണ്ഡ് ആണ് പശുക്കൾക്ക് ആധാർ കാർഡ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ജാർഖണ്ഡ് അടുത്ത ചോദ്യം റാവത്ത് നാച്ച എന്ന നാടൻ നൃത്ത രൂപം ഇന്ത്യയിലെ ഏതു സംസ്ഥാനത്തേതാണ് എന്നതാണ് ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ഛത്തീസ്ഗഡിലാണ് റാവത്ത് നാച്ച എന്ന നാടൻ നൃത്ത രൂപം ഇന്ത്യയിലെ ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനത്തേതാണ് എന്ന് കരിമോർക്കുക മധ്യ ഇന്ത്യയുടെ നെൽപാത്രം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് എന്ന ചോദ്യമാണ് ഉത്തരമായിട്ട് വരുന്നതും ഛത്തീസ്ഗഡാണ് മധ്യ ഇന്ത്യയുടെ നെൽപ്പാത്രം എന്നറിയപ്പെടുന്ന സംസ്ഥാനം റാവത് നാച്ച എന്ന നാടൻ നൃത്തരൂപം ഇന്ത്യയിലുള്ള സംസ്ഥാനം എന്നിവയൊക്കെ ഉത്തരമായിട്ട് വരിക ഛത്തീസ്ഗഡ് ആണ് അറുപത് വയസ്സിന് മുകളിലുള്ളവരെ സംരക്ഷിക്കുന്നതിനായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്ത് എന്നതാണ് ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് അമ്മക്കിളിയാണ് അറുപത് വയസ്സിന് മുകളിലുള്ളവരെ സംരക്ഷിക്കുന്നതിനായിട്ട് കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരോർക്കുക അമ്മക്കിളി ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ആദ്യമായി വാതക പൈപ്പ് ലൈൻ ആരംഭിച്ച നഗരം ഏത് എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത് കൊച്ചിയാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി വാതക പൈപ്പ് ലൈൻ ആരംഭിച്ച നഗരത്തിൻ്റെ പേരോർക്കുക കൊച്ചി ഒന്നാമത് ലോക സൂഫി ഫോറം നടന്നത് എവിടെയാണ് എന്നതാണ് നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ന്യൂഡൽഹിയാണ് ഒന്നാമത് ലോക സൂഫി ഫോറം നടന്നത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണെന്ന കാര്യം ഓർക്കുക അടുത്ത ചോദ്യം ലോകത്തിലെ ആദ്യ കൃത്രിമ പർവ്വതം നിർമ്മിക്കുന്ന രാജ്യം ഏത് എന്നതാണ് ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് യു എ ഇ ആണ് ലോകത്തിലെ ആദ്യ കൃത്രിമ പർവ്വതം നിർമ്മിക്കുന്ന രാജ്യത്തിന് പേരോർക്കുക യു എ ഇ ഫേസ്ബുക്ക് യൂട്യൂബ് ട്വിറ്റർ തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളെ നിരോധിച്ച ഏഷ്യൻ രാജ്യം ഏത് എന്നതാണ് ചോദ്യം ഉത്തരം ഉത്തര കൊറിയ ഫേസ്ബുക്ക് യൂട്യൂബ് ട്വിറ്റർ തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളെ നിരോധിച്ച ഏഷ്യൻ രാജ്യം ഉത്തര കൊറിയയാണ് നാഗാലാൻഡിലെ ഹോൺബിൽ ഉത്സവം നടക്കുന്ന ഗ്രാമത്തിന്റെ പേരെന്തെന്നതാണ് നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് കിസാമയാണ് നാഗാലാൻഡിലെ ഹോൺബിൽ ഉത്സവം നടക്കുന്ന ഗ്രാമം കിസാമയാണ് വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹമേത് ഉത്തരമായിട്ട് വരുന്നത് വ്യാഴമാണ് വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴമാണ് എന്ന കാര്യം ഓർക്കുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള നഖരമേത് എന്നതാണ് ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് കൊൽക്കത്തയാണ് ഇനി വരാൻ പോകുന്ന വിവിധ പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുന്നത് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദ്യങ്ങളടങ്ങിയ കൂടുതൽ വീഡിയോ ക്ലാസ്സിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടാം അതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ ക്ലാസുകളൊക്കെ തികച്ചും സൗജന്യമായിട്ട് ലഭ്യമാക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ലഭ്യമാകുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ എപ്പോഴാണോ ഇത്തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാക്കുകയും ചെയ്യും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങളെ നിലനിർത്തുന്നത് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളുമാണ് ഇത്തരം നാൾ നൽകിയ നല്ല സപ്പോർട്ടിനും നല്ല അഭിപ്രായത്തിനും ഒരായാലും നന്ദി രേഖപ്പെടുത്തുന്നു തുടർന്നും അത് പ്രതീക്ഷിക്കുന്നു ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോ ക്ലാസുകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്